ഓഫ് മം ആൻഡ് മീ സ്റ്റുഡിയോ മിനർവ സ്റ്റുഡിയോസ് ചിത്രം ചരിത്രം പാവർത്തി പതിനായിരങ്ങളുടെ പുണ്യതീരം എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നതിലെ അനൽപമായിട്ടുള്ള ആനന്ദവും അഭിമാനവും അനുഭവപ്പെടുന്നുണ്ട്. പാവർട്ടിയിൽ ഞാൻ ആദ്യം വരുന്നത് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴാണ്. തൃശ്ശൂർ പട്ടണത്തിലാണ് എൻ്റെ വീട്. വളരെ സാധാരണപ്പെട്ട സാധുവായിട്ടുള്ളൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ 10 മക്കളാണ്. ഞാനാണ് ഏറ്റവും ഇളയവൻ. വളരെ ചെറുപ്പത്തിലെ എൻ്റെ അമ്മ അപ്പം മരിച്ച് ഞങ്ങളെ വളർത്താനായിട്ട് നടത്തിയ കഷ്ടപ്പാടുകളുടെ നടുവിലെ പാവട്ടി പെരുന്നാളിനെ ഒരു പ്രാവശ്യം അമ്മ ഞങ്ങളെ കൊണ്ട് പാവട്ടിയിലേക്ക് പോയത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അന്ന് ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ബസ് കയറി പാവർത്തിയിൽ വന്ന് ഇറങ്ങി നടന്ന് ജനസഞ്ചയം മൂലം നടന്ന് യോസേപ്പിതാവിൻ്റെ തിരുമുറ്റത്ത് വന്ന് അമ്മ എന്നെ അടിമയായിട്ട് സമർപ്പിച്ചത് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. അന്ന് തുടങ്ങി അമ്മയ്ക്ക് എപ്പോഴും യോസേപ്പിതാവ് കുടുംബത്തിൻ്റെ ഒരു കാവൽക്കാരനാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അപകടങ്ങളിലും ഔസേപ്പിതാവ് ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അമ്മ അതെപ്പോഴും ഞങ്ങളോട് പ്രകടിപ്പിക്കാറുണ്ട്. എല്ലാ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എല്ലാ ദുഃഖങ്ങളൊക്കെ വരുമ്പോഴും അമ്മ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, വ്യാകുലമാതാവിനോടും പാവട്ടിൽ ഔസേപ്പുണ്യാളിനോടും പ്രാർത്ഥിച്ചാലേ എല്ലാം നടത്തിക്കിട്ടും, അവർ നമ്മളെ വഴി നടത്തും. ഞാൻ പാവട്ടിയിലേക്ക് അങ്ങനെയാണ് കൊഞ്ഞായിരിക്കുമ്പോൾ വരുന്നത്. ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് സെമിനാരിയിൽ ചേരുന്നത് 1971. അവധിക്കാലം വീട്ടിൽ വരുമ്പോൾ നോമ്പുകാലമാകുമ്പോൾ അമ്മ എപ്പോഴും പറയും, നീ ബുധനാഴ്ച ഔസേപ്പുണ്യാളുടെ അടുത്തേക്ക് പോകണമെന്ന്. ഞാൻ മിക്കവാറും നോമ്പുകാലത്തെ ബുധനാഴ്ചകളിൽ ബസ് കയറി ഞങ്ങൾ പാവട്ടിയിലേക്ക് പോയിട്ടുണ്ട്. പാവട്ടി പള്ളിയിൽ ചെന്ന് യോസേപ്പിതാവിൻ്റെ കുർബാന ഞാൻ സംബന്ധിച്ചതായിട്ട് ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ സെമിനാരിയിൽ അവധിക്കാലത്ത് ഫിലോസഫി കാലഘട്ടങ്ങളിലെല്ലാം തന്നെ എല്ലാ കൊല്ലവും അവധിക്കാലത്ത് നോമ്പുകാലത്ത് ബുധനാഴ്ചകളിലെ ഏറ്റവും ആദ്യത്തെ കുർബാന 5:30 കുർബാനയ്ക്ക് ഞാനവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു വൈദികനായ ശേഷം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. 1980 ഞാൻ ഒരു വൈദികനായത്. വൈദികനായ ശേഷം ഞാൻ പാവട്ടി പള്ളിയിൽ വന്നിട്ട് നേർച്ചയ്ക്ക് വേണ്ടി യോസേപ്പിതാവിൻ്റെ അൾത്താരയിലെ സന്തോഷസൂചകമായിട്ട് നന്ദി സൂചകമായിട്ട് കുർബാന അർപ്പിച്ചത് ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. പാവട്ടിയിലൊക്കെ എപ്പോഴും ഞാൻ വരുമ്പോൾ കണ്ടിട്ടുള്ളത് ധാരാളം ആളുകൾ സദാസമയവും പാവട്ടിപ്പള്ളിയിലെ യോസേപ്പിതാവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ വൈദികനായ ശേഷം എപ്പോഴൊക്കെ പാവട്ടിപ്പള്ളിയിൽ എന്നെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടോ, എത്ര തിരക്കുകളുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലതൊരു കടപ്പാട് പോലെയാണ് കരുതിയിട്ടുള്ളത്. ഞാൻ എന്നും പാവട്ടിയിലേക്ക് എന്താവശ്യത്തിന് വിളിച്ചാലും പോകുകയും അവിടെ കുർബാന അർപ്പിക്കുകയും അവിടെ പ്രസംഗം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ബിഷപ്സ് ഹൗസിലായതിനു ശേഷം പലപ്പോഴും പാവർട്ടി പള്ളി വഴിക്ക് പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പാവർട്ടിയിൽ ഇറങ്ങി ഔസേപ്പിതാവിൻ്റെ മുൻപിൽ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം മാത്രമേ ഞാൻ പോകാറുള്ളൂ. ആ വഴിക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ പാവർട്ടി പള്ളിയിൽ ഇറങ്ങി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്തുകൊണ്ടും എൻ്റെ അമ്മ എന്നെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള ഒരു വികാരം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അണയാത്ത ഒരു തീക്കുണ്ടം പോലെ കത്തുന്നുണ്ട്. പാവട്ടിൻ്റെ ഔസേപ്പിതാവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ എന്തും കിട്ടുമെന്ന്. ഞാൻ കുണ്ടുകുളം പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് കുറേയേറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. കുണ്ടുകുളം പിതാവ് ദീർഘകാലം പാവട്ടി പള്ളിയിലെ കൊച്ചച്ഛനായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. പാവട്ടിൻ്റെ ഔസേപ്പിതാവിനോട് കുണ്ടുകുളം പിതാവിന് അനിതര സാധാരണമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടായിരുന്നു. പാവപ്പെട്ട പള്ളികൾ പിതാവിൻ്റെ അടുക്ക വന്നിട്ട് പള്ളി പണിക്ക് പണം ചോദിക്കുക, പള്ളി വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങിക്കാനായിട്ട് സാമ്പത്തിക സഹായം ചോദിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ
യൗസേപ്പിതാവിനോട് അദ്ദേഹത്തിനുള്ള ഭക്തി അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട്. അദ്ദേഹം എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ പള്ളിയിലെ ഔസേപ്പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കോ, എങ്കിലേ ഔസേപ്പിതാവ് ഇക്കാര്യം നിങ്ങൾക്ക് നടത്തിത്തരും. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അപേക്ഷകൾ, പ്രത്യേകിച്ച് പാവപ്പെട്ട പള്ളികളുടെ പണിക്കാവശ്യമായിട്ടുള്ള സഹായം, അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കാനുള്ള സഹായം, സ്ഥാപനങ്ങളുടെ അപേക്ഷകളും, ഇതൊക്കെ ഫോറിനിലുള്ള ഏജൻസികൾക്കിൽ നിന്ന് സാമ്പത്തിക സഹായത്തിനായിട്ട് അയക്കുമ്പോഴും കുണ്ടുകുളം പിതാവ് ചെയ്യുന്ന ഒരു ഭക്തിയുണ്ട്. ആ ഭക്തിയുടെ യുക്തി ഞാൻ നോക്കാറില്ല. അതെന്താണെന്നറിയാമോ? അദ്ദേഹം ബുധനാഴ്ച അരമനയിൽ ചെല്ലുന്ന കുർബാനയ്ക്ക് അൾത്താരയുടെ താഴെ ഈ അപേക്ഷ വയ്ക്കും. എന്നിട്ട് അദ്ദേഹം കുർബാന ചൊല്ലിയ ശേഷം എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ഇത് ഇന്ന് തന്നെ അയച്ചോളൂ, ഞാൻ ഔസേപ്പുണ്യാളോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഔസേപ്പുണ്യാളെ സഹായിക്കും. അങ്ങനെ അയച്ചിട്ടുള്ള മിക്കവാറും എല്ലാ അപേക്ഷകളും, പലപ്പോഴും പ്രതീക്ഷയില്ലാത്ത അപേക്ഷകൾ പോലും സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രതിസന്ധികളുള്ള സ്ഥലത്തൊക്കെ പിതാവ് പള്ളികൾ പണിയേണ്ട സമയം വരുമ്പോൾ പിതാവ് ആ പള്ളി ഔസേപ്പുണ്യാളുടെ പേരിലാണ് വയ്ക്കുക. അതിനൊരു കാരണമുണ്ട്. ഔസേപ്പിതാവിൻ്റെ പേരിൽ പള്ളി വെച്ചാൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഔസേപ്പിതാവ് അത് നോക്കിക്കൊള്ളുമെന്ന് പിതാവിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുണ്ടുകുളം പിതാവിൻ്റെ കൂടെ താമസിച്ച കാലഘട്ടത്തിലും ഔസേപ്പിതാവിനോട് എനിക്ക് ഒരു ഭക്തി പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. കുണ്ടുകുളം പിതാവിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, പാവർത്തി പള്ളിയിലെ പെരുന്നാൾക്ക് കൂട് തുറക്കുന്ന കുർബാന എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും പിതാവിന് ചെല്ലണമെന്ന് നിർബന്ധമായിരുന്നു. വാശി പോലെയാണ്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഒഴികഴിവില്ലാതെ അദ്ദേഹം ചെയ്യുമായിരുന്നു. ഞാൻ മെത്രാനായ ശേഷം പലപ്പോഴും ഈ കൂടുതൽക്കൽ കുർബാനയ്ക്ക് വരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ മെത്രാനായിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ 2 വർഷവും കൂടുതൽക്കലിൻ്റെ കുർബാന ഞാനാണ് ചൊല്ലിയിട്ടുള്ളത്. ആൻഡ്രൂസ് പിതാവിന് എന്തെങ്കിലും അസൗകര്യമൊക്കെ ഉണ്ടാകും, അപ്പോൾ ആൻഡ്രൂസ് പിതാവ് പറയും, ആ തട്ടി പിതാവിനോട് പറയാനായിട്ട്. അങ്ങനെ ഞാനിപ്പോഴും വരാറുണ്ട്. ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട്, കുണ്ടുകുളം പിതാവിൻ്റെ ഒരു പാരമ്പര്യം എനിക്ക് തുടരാനായിട്ട് ദൈവം ഒരു ഭാഗ്യം തരുന്നത് പോലെ. ഞാൻ പാവട്ടിയിലെ പള്ളിയെക്കുറിച്ച് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, വല്ലപ്പോഴൊക്കെ ഞാൻ പാവട്ടി പള്ളിയിൽ വന്നിട്ട് ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ നടന്നിട്ടുണ്ട്. പാവട്ടി പള്ളി പെരുന്നാൾക്ക് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? അവിടെ ഒന്നിച്ചു കൂടുന്ന ജനങ്ങളിൽ ധാരാളം പേര് ഹൈന്ദവരാണ്, ധാരാളം പേര് മറ്റു മതസ്ഥരാണ്. അവർക്ക് വലിയ ഉറപ്പാണ് ഔസേപ്പിതാവിനോട് ചോദിച്ചാലേ കിട്ടുമെന്ന്. ഞാൻ കഴിഞ്ഞ കൊല്ലം പെരുന്നാൾക്ക് വന്നിട്ട് ഞാൻ കണ്ടു, ഒരു ഹൈന്ദവ കുടുംബം എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പിതാവേ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിനെ ഔസേപ്പിതാവിന് അടിമ വയ്ക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. നിങ്ങൾ പാവട്ടിയിലെ ഊട്ടുപെരുന്നാളിനെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഊട്ടുപെരുന്നാളിലെ എല്ലാവരും ഔസേപ്പിതാവിൻ്റെ അടിമകളെപ്പോലെയാണ് പണിയെടുക്കുന്നത്. കാശിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടിയിട്ടോ പേരിന് വേണ്ടിയിട്ടോ അല്ല അവിടെ. അവിടെ കഷ്ണം നുറുക്കുന്നവർ, പാത്രം കഴുകുന്നവർ, അരി വയ്ക്കുന്നവർ, അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് കൂലിക്കാർക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷേ അത് അവരെ ഒരു കടപ്പാട് പോലെയാണ് അവർ ചെയ്യുന്നത്. ഔസേപ്പിതാവിന് വേണ്ടി അത് ചെയ്താലേ അതിനുള്ള ഉപകാരം ഞങ്ങളുടെ വീട്ടിൽ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാണ്. ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് ആളുകൾ വന്നിട്ട് മക്കളില്ലാത്ത ദുഃഖം പങ്കുവയ്ക്കാറുണ്ട്. പിതാവേ കല്യാണം കണ്ടിട്ട് ഇത്ര വർഷമായി, മക്കളില്ല, പിതാവ് ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം, നിങ്ങൾ ഏതെങ്കിലും ഒരു ബുധനാഴ്ച പാവട്ടി പള്ളിയിൽ പോയിട്ട് ഔസേപ്പിതാവിനോട് ഇക്കാര്യം പറയണം, ഔസേപ്പിതാവ് നിങ്ങളെ സഹായിക്കും. സാമ്പത്തിക നഷ്ടങ്ങൾ സഹിക്കുന്നവർ, കിടപ്പാടമില്ലാത്തവർ, രോഗികളായിട്ടുള്ളവർ, അവിടെയൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴും ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടാനായിട്ട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ അതിരൂപതയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് പാവർത്തിയിലെ ഔസേപ്പിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രമാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ കാണുന്ന വലിയൊരു പ്രത്യേകതയുണ്ട്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ചുറ്റും മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണമില്ല. ഒരു നാട് മുഴുവൻ ഒന്നാകുന്ന ഒരു സംഗമ സ്ഥലമാണ്
പാവട്ടിയിലെ യൗസേപ്പിതാവിൻ്റെ സവിധം. യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അനുഭവവേദ്യമാകുന്ന പാവട്ടി തീർത്ഥാടന കേന്ദ്രം, അത് പുണ്യങ്ങളുടെ തന്നെ ഒരു തീരം തന്നെയാണ്. അത് യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥതയുടെ ഒരടയാളമാണ്. ഒരുപക്ഷെ പാവട്ടി നമ്മുടെ അതിരൂപതയ്ക്ക് യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന ഒരു കോവണി പോലെ ഞാൻ കാണുന്നത്. യൗസേപ്പിതാവ് ഒരുപക്ഷെ നമ്മുടെ അതിരൂപതയിലെ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകാൻ ഇറങ്ങി വരുന്ന ഒരു കോവണിയായിട്ടാണ് പാവട്ടി പള്ളിയെ ഞാൻ നോക്കിക്കാണുന്നത്. പാവട്ടിപ്പള്ളിയുടെ യൗസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുന്ന സർവർക്കും യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം സർവ്വ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. മിനർവ മം ആൻഡ് മീ സ്റ്റുഡിയോ, മിനർവ സ്റ്റുഡിയോസ്, ചിത്രം ചരിത്രം.